യുവനടിയുടെ ലൈംഗിക പീഡനാരോപണത്തിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചു. ആരോപണത്തിൽ സ്വമേധയാ രാജിവെക്കുകയാണെന്ന് സിദ്ദിഖ് അറിയിച്ചു. രാജിവെക്കുന്നതായി അറിയിച്ച് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് ഇമെയിൽ സന്ദേശം അയച്ചു. സിദ്ദിഖിനെതിരെ നിയമ നടപടി ഉണ്ടാവുമെന്നാണ് സൂചന. എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചുകൊള്ളട്ടെ എന്നായിരുന്നു അമ്മാ പ്രസിഡന്റ് മോഹൻലാലിന് നൽകിയ രാജിക്കത്തിൽ പറയുന്നത്. സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായാണ് ഇന്നലെ യുവനടി രംഗത്തെത്തിയത്. സിദ്ദിഖിൽ നിന്നും ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നു എന്നാണ് യുവനടിയുടെ വെളിപ്പെടുത്തൽ. അമ്മ എന്ന സംഘടനയുടെ അധികാര കേന്ദ്രത്തിലിരിക്കുന്ന സിദ്ദിഖ് ക്രിമിനലാണെന്നും ഇപ്പോൾ കാണുന്ന മുഖമല്ല അയാളുടേതെന്നും നടി പറഞ്ഞു. ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്കിടെ സിദ്ദിഖ് ലൈംഗികമായി അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ചുവെന്നും വാക്കാലും ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നുമായിരുന്നു നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. സിദ്ദിഖ് തന്റെ സമ്മതമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തതായും നടി പറഞ്ഞു. നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയെന്നും സ്ഥിരം സംഭവമാണെന്ന നിലയിലായിരുന്നു എല്ലാവരുടെയും പ്രതികരണമെന്നും അവർ വെളിപ്പെടുത്തി. സിനിമാ മേഖലയിലെ ഉന്നതരായ വ്യക്തികളിൽ നിന്നും ഇത്തരത്തിലുള്ള മോശം അനുഭവമുണ്ടായതായി തന്റെ നിരവധി സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടെന്നും യുവനടി കൂട്ടിച്ചേർത്തു. നേരിടേണ്ടി വന്ന സംഭവങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ ഒരു സംവിധാനവും കൂടെ ഉണ്ടായിരുന്നില്ല. 21 വയസ്സിൽ നടന്ന സംഭവമുണ്ടാക്കിയ മാനസിക പ്രശ്നങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. അവർ പറഞ്ഞു, സിദ്ദിഖിനെതിരെ സമാന ആരോപണങ്ങളുമായി ഇവർ 2019 രംഗത്ത് വന്നിരുന്നു. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് നടി അന്ന് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ പ്രതീക്ഷയുണ്ട്. റിപ്പോർട്ടിൽ ഇനി എന്ത് നടപടി എന്നതാണ് പ്രധാന കാര്യം. സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും യുവനടി ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം രഞ്ജിത്തിന്റെ രാജിയെ സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നടി ശ്രീലേഖ മിത്ര നടത്തിയ ഗുരുതര വെളിപ്പെടുത്തലിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്ത് ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് പുറത്തേക്കെന്നാണ് സൂചന. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് രഞ്ജിത്ത് പുറത്തേക്കെന്നാണ് വിവരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സാംസ്കാരിക വകുപ്പിന് രഞ്ജിത്തിന്റെ രാജി സംബന്ധിച്ച നിർദ്ദേശം ലഭിച്ചതായാണ് നിലവിലെ സൂചന. നിലവിൽ വയനാട്ടിലുള്ള രഞ്ജിത്തിന്റെ വാഹനത്തിൽ നിന്നും ചെയർമാന്റെ ഔദ്യോഗിക വിവരം സൂചിപ്പിക്കുന്ന ബോർഡെടുത്തു മാറ്റിയെന്നാണ് വിവരം. രഞ്ജിത്തിനെതിരെ വന്ന ആരോപണം സംസ്ഥാന സർക്കാരിന് മുകളിൽ വന്ന കടുത്ത സമ്മർദ്ദമായിരുന്നു. ഇതോടെ ഇടതുമുന്നണിയിലെ വനിതാ നേതാക്കളടക്കം രഞ്ജിത്ത് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്ന തരത്തിൽ പ്രതികരണങ്ങൾ വന്നിരുന്നു. ഇതോടെ ആര് തെറ്റ് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ല എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ വ്യക്തമാക്കി. ആരോപണം തെളിഞ്ഞാൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി സൂചിപ്പിച്ചിരുന്നു. രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖാ ശർമ്മയും ആവശ്യപ്പെട്ടിരുന്നു. രഞ്ജിത്തിനെതിരായ ആരോപണം ഗൌരവമുള്ളതാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി അമ്മ എടുക്കണമെന്നും നടി ഉർവശിയും ആവശ്യപ്പെട്ടിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചുകൂട്ടി അമ്മ സംഘടനാ വിഷയം ഉടൻ ചർച്ച ചെയ്യണമെന്നും നടി വ്യക്തമാക്കി. രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് LDF നിലപാടുണ്ട്. ആരോപണം തെളിഞ്ഞാൽ മാത്രം നടപടിയെന്ന മന്ത്രി സജി ചെറിയാന്റെ ഇന്നലത്തെ ആദ്യ നിലപാട് സർക്കാരിനെ വെട്ടിലാക്കിയിരുന്നു. പിന്നാലെ രഞ്ജിത്തിനെ നീക്കണമെന്ന LDFൽ തന്നെ സമ്മർദ്ദം ശക്തമാവുകയായിരുന്നു. വയനാട്ടിലുള്ള രഞ്ജിത്ത് ഇന്നലെ തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക നെയിം ബോർഡ് മാറ്റിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.